നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവിടെ വെച്ച് എല്ലാം പറഞ്ഞു തീർത്ത് സന്തോഷമായിട്ടല്ലേ താൻ ബൈക്ക് കയറിയത്? തന്നെ ജംഗ്ഷനിൽ ഡ്രോപ്പ് ചെയ്യുമ്പോഴും സന്തോഷത്തോടെ കൈവീശി കാണിച്ചല്ലേ എന്നെ യാത്രയാക്കിയത്? എന്നിട്ടിപ്പോ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായോ? എന്നാലും വിശാൽ സാറ് അത്രമാത്രം അവളോട് കൊഞ്ചി കൊഴയണ്ടായിരുന്നു. ഞാൻ അവളോട് എന്ത് കൊഞ്ചി കൊഴിഞ്ഞു എന്നാ താൻ പറയുന്നത്? നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഞാൻ അവളോടൊന്ന് സംസാരിച്ചു, അത്രയല്ലേ ഉള്ളൂ. അത് നമ്മളെല്ലാം പ്ലാനിട്ട് നടത്തിയതല്ലേ? നേരിട്ട് കണ്ട താനാണോ ഇപ്പൊ ഈ പറയുന്നത്? സാറിന് ഓർമ്മയുണ്ടോ അന്ന് പടിക്കെട്ടിൽ നിന്ന് വീണ അവളെ സാറ് വീഴാതെ പിടിച്ചതും ബാലൻസ് തെറ്റി അവളോടൊപ്പം നിലത്ത് വീണതും? അതൊന്നും ഞാൻ മറന്നിട്ടില്ല. അതങ്ങനെ മറക്കാൻ പറ്റുമോ? അന്ന് നിലത്ത് വീഴാൻ പോയപ്പോ കിട്ടിയ അവസരം മുതലാക്കി അവള് സാറിന്റെ നെഞ്ചത്ത് ഉമ്മ വെച്ച ആളാ. താൻ അതൊക്കെ വിടടോ സാർ. അവളെ സൂക്ഷിക്കണം, സൂക്ഷിച്ചേ തീരൂ. വിനയെ മയക്കിയെടുത്ത പോലെ അവള് സാറിനെ മയക്കിയെടുക്കാൻ നോക്കും. സാറ് കരുതിയിരിക്കണം. താനെ, താൻ ഇതൊന്നും കാര്യമാക്കണ്ട. താൻ പ്രയാസപ്പെടുന്ന പോലെ ഒന്നും സംഭവിക്കാൻ പോകുന്നുമില്ല. താനിതൊക്കെ മറന്നിട്ടെ, എനിക്ക് കുളിക്കാൻ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി വെക്കാം. ചൂടുവെള്ളത്തിലൊന്ന് കുളിക്കണം. അതെ, എന്റെ ദേഹം ആസകല ഒരു വേദനയാണ്. ദേഹം വേദനയോ? പെട്ടെന്ന് എന്തോ ഒരു ശരീരവേദന. അല്ല സാറ്, എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് എവിടെയാ പോയത്? ഞാൻ അവിടുന്ന് നേരെ ഓഫീസിലേക്ക് പോയി. അമ്മയെ തിരക്കിയാ പോയത്. കമ്പനിയുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഒഴിഞ്ഞ് കുറച്ചുനാള് എനിക്ക് പാർവതിയോടൊപ്പം ഇരിക്കാൻ അമ്മയുടെ പെർമിഷൻ വാങ്ങാനാ ഞാൻ അങ്ങോട്ട് പോയത്. പക്ഷേ അമ്മ ഓഫീസിലില്ലായിരുന്നു. അതുകൊണ്ട് അമ്മ വീട്ടിലുണ്ടാവുമെന്ന് കരുതി ഓഫീസിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോ രാത്രിയായി. വീട്ടിലാണെങ്കിൽ ആരുമില്ല, ഒരനക്കവും കേൾക്കാനില്ല. അമ്മ ചിലപ്പോ മുകളിലത്തെ മുറിയിൽ കാണുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ മുകളിലേക്ക് ചെന്നു. അന്നേരം ഞാൻ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. എന്ത് പറ്റി സർ, എന്താ സംഭവിച്ചത്? അവിടെ മുഖം മൂടി ധരിച്ച ഒരാള് വിനയെ കൊല്ലാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരുവിധം അയാളിൽ നിന്ന് ഞാൻ വിനയെ രക്ഷിച്ചു. പക്ഷേ മുഖം മൂടി ധരിച്ച ആളെ പിടികൂടാനോ അയാളെ തിരിച്ചറിയാനോ സാധിച്ചില്ല. ഒരു കാര്യം ഉറപ്പ്, അത് നമ്മുടെ കമ്പനിയുമായി ശത്രുതയുള്ള ആരോ വിനയെ കൊല്ലാൻ വേണ്ടി ഏർപ്പാടാക്കിയത്. മദ്യവ്യവസായം കൂടി തുടങ്ങിയതോടെ ശത്രുക്കളിപ്പോ അധികമായിട്ടുണ്ടല്ലോ. എന്തായാലും വിനയ രക്ഷപ്പെട്ടല്ലോ, അത് തന്നെ മഹാഭാഗ്യം. കൃത്യസമയത്ത് സാറിനെ അവിടെ എത്തിച്ചത് ദൈവം തന്നെയായിരിക്കും. ഏതായാലും സാറിനെ കമ്പനിയുടെ ഒരു ചുമതല ഏറ്റെടുക്കണ്ട. പ്രഭാവതി അമ്മ പറഞ്ഞാ പോലും ഏറ്റെടുക്കരുത്. ഇതില് എന്തൊക്കെയോ വലിയ ചതി ഞാൻ മണക്കുന്നുണ്ട്. ആപത്തുകൾ ഇനിയും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സാറ് ഞാൻ പറയുന്നത് കേൾക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.